വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ. നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ. ഉപജില്ലാ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന മൂന്നാം ദിനത്തിൽ ഊട്ടുപുരയിൽ നെയ്ച്ചോറും കോഴിക്കറിയും വിളമ്പി കരുത്തുകാട്ടി ഭക്ഷണ കമ്മിറ്റി. 3000 പേർക്കുള്ള ഭക്ഷണമാണ് മൂന്നാം ദിനത്തിൽ വിളമ്പിയത്. ഭക്ഷണം കഴിച്ചവർക്ക് മധുരം നൽകിയ കാഴ്ചയും ഊട്ടുപുരയിൽ കണ്ടു. ഇന്ന് ഊട്ടുപുരയിൽ എത്തിയവർക്ക് വിവാഹ ചടങ്ങിൽ ഭക്ഷണം കഴിച്ച പ്രതീതിയായിരുന്നു. കുമ്മാളി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അത്ര കണ്ട് മികച്ചതാക്കിയിരുന്നു മൂന്നാം ദിനത്തിലെ ഭക്ഷണം. മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് മെനു മാറുകയാണ്. നോൺ വെജിലേക്കാണ് നമ്മൾ. എത്ര പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത്? നമ്മൾ 3000 പേരിൽ കുറയാതെ കൊടുക്കാനുള്ള ഭക്ഷണമാണ് ഇന്നിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് സാധാരണ വിളമ്പുന്ന പോലെ വേണ്ട പോലെ കൊടുക്കുന്നുണ്ട്, ആവശ്യാനുസരണം കൊടുക്കുന്നുണ്ട്. രണ്ടാമത് നമ്മൾ കൊണ്ടു നടന്ന് കൊടുക്കുന്നുണ്ട് ചോറും കറി. മുൻ സ്റ്റോക്ക് ചെയ്യാൻ സൗകര്യം ചെയ്തിട്ടുണ്ട്. എപ്പോ വേണമെങ്കിലും വെക്കാനുള്ള സൗകര്യമുണ്ട്. കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ വരില്ല. എത്ര ആള് വന്നാലും ഇവിടെ കൊടുക്കാനുള്ള ഭക്ഷണം ഉണ്ടാവും. മൂന്നാം ദിനത്തിൽ വിളമ്പിയത് നെയ്ച്ചോറും കോഴിക്കറിയുമായതിനാൽ കഴിച്ചവരുടെ പാത്രങ്ങൾ കഴുകുന്ന VMCയിലെ NSS വളണ്ടിയേഴ്സിന് ജോലി അല്പം കൂടുതലായിരുന്നു. അത് ആദ്യം നമ്മൾ പാത്രം അവിടുന്ന് ഭക്ഷണം കഴിച്ചത് കൊണ്ടുവരും. പിന്നെ അത് പച്ചവെള്ളത്തിൽ കഴുകും, വീണ്ടും സോപ്പിട്ട് കഴുകും, വീണ്ടും പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് നമ്മൾ തുടച്ചിട്ട് കൊടുക്കും. ലഞ്ചിന്റെ ഡ്യൂട്ടി 10 മണിക്കാണ് തുടങ്ങുക. അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റിന്റെ തുടങ്ങും. അതെ, ചിക്കൻ കറി ഒക്കെ ആകുമ്പോൾ അതിനുള്ള സവാളും കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ തോല് പൊളിച്ച് വെച്ച് അങ്ങനെ. പാത്രം കഴുകുമ്പോ എണ്ണ ഇങ്ങനെ പിടിക്കും. ഫൈബറിന്റെ പ്ലേറ്റ് ആയതുകൊണ്ട് എണ്ണ പോയി കിട്ടാൻ നല്ല പണിയാണ്. അപ്പൊ അത് അത്രയും സോപ്പിട്ട് കഴുകണം. പിന്നെ നമ്മള് തുടക്കും, ചൂടുവെള്ളത്തിലിട്ട് കഴുകും. ഇന്ന് അധ്വാനം കൂടുതലാണ്. ഇന്നലെ പച്ചക്കറി ആയതുകൊണ്ട് അത്രയും എണ്ണ വരില്ലല്ലോ, കറ പിടിക്കില്ലല്ലോ. കലോത്സവം മൂന്നാം ദിനത്തിലേക്ക് പിന്നീട് കാണുന്ന NSS ടീം, അത് എന്താ പറയാ, എല്ലാരും എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങളുടെ സേവനങ്ങൾ. ഇവിടെ NSS-നെ ഇത് മൊത്തമായിട്ട് തന്നെ NSS എടുത്തിട്ടാണ്. ഇപ്പോൾ ഈ പാത്രം കഴിക്കണ മുതൽ ഇപ്പോൾ സാറുമാർക്ക് കൊടുക്കണ ഫുഡോ അടുക്കളയിൽ നിന്ന് ഫുഡ് എടുക്കണ വരെ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതൊരു ബാധ്യതയായിട്ട് മാത്രമല്ല ചെയ്യണത്, നമ്മുടെ സ്കൂളിൻ്റെ പരിപാടിയും കൂടിയാണ്. അപ്പോൾ നമ്മളെ പരിപാടി നമ്മൾ തന്നെയാണ് വിജയിപ്പിക്കേണ്ടത്. അപ്പോൾ ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവും, പക്ഷേ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇത് ഏറ്റവും കൂടുതൽ തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്ന ദിവസമാണെന്ന് സംഘാടകർ പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണ്. ഇപ്പോൾ പണിയിലും കാര്യങ്ങളും കുറേ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ എന്നാലൊക്കെ ഞങ്ങൾ മറികടന്ന് നല്ല രീതിക്ക് ഈ പരിപാടിയെ വിജയിപ്പിക്കും. പിന്നെ സംഘാടകരൊക്കെ നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ NSS കൂടിയതിന് ശേഷം പിന്നെ ഞാൻ എന്ത് പണി എടുക്കും? ഞാൻ നല്ല ഉൾപ്പെടെ 49 പേരും അങ്ങനെ തന്നെയാണ്. കാരണം NSS ക്യാമ്പിൽ ഞങ്ങൾ ഇതൊക്കെ നമ്മൾ ശീലിച്ചു പോരുമ്പോൾ നമ്മൾ എവിടെയും കുടുങ്ങി പോകില്ല. അപ്പോൾ അവിടെ നിന്നൊക്കെ NSS കൊണ്ട് ഇതൊക്കെ തന്നെയാണ് നമ്മൾ സേവനം ചെയ്യുമ്പോൾ. ഇപ്പോൾ പാത്രം കേൾക്കുന്നത് ചില കാര്യമില്ലല്ലോ, അപ്പോൾ ഒരാളെ പാത്രം കേൾക്കണമെന്നുള്ളൊരു മനസ്സ്. അപ്പോൾ അങ്ങനെ ഓരോ മനസ്സൊക്കെ വരും. പിന്നെ NSS-കാരല്ലേ, സുഖമായിട്ട് ചെയ്യും. തുടർന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. കിട്ടിയ മറുപടി ഇതായിരുന്നു. അടിപൊളിയാണ് ഈ ഭക്ഷണം. രണ്ടാം ഭക്ഷണം തരുന്നുണ്ട്. ഫുഡ് അടിപൊളിയാണ്. എന്താ ഈ വേണ്ടത്ര കാര്യങ്ങൾ? നല്ല ഫുഡാണ്, അടിപൊളിയാണ്. ഈ സാധാരണ കല്യാണത്തിനൊക്കെ നമ്മൾ ഇടക്കിടക്ക് ഇത് കൂടെ വന്ന് കൊണ്ട് തന്നു എല്ലാരും. ഞങ്ങൾ ചോദിച്ചിട്ടല്ല, ചോദിക്കുന്നതിന് മുമ്പേ തന്നെ അത് കൂടെ കൊണ്ടുണ്ട്. വെള്ളമായാലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ട്. നല്ല ഫുഡ്, അടിപൊളി ഫുഡ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. ആ തരുന്നുണ്ട്, ആവശ്യം തരുന്നുണ്ട്. ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ്. നല്ലതുണ്ട്, കൊള്ളാം. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് വന്ന് കഴിച്ചു. ഞാൻ ഫസ്റ്റ് ഒന്നാമത്തോട്ടോ, ഞാൻ അത്രയൊക്കെ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് പിന്നെ ഒരു പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുക. കറിക്കായാലും ചോറായാലും എല്ലാതും അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഉണ്ട്, ആ പിന്നെയും പിന്നെ കൊണ്ടുതന്നുണ്ട്. ആ ഒരു വട്ടം തന്നെ കുറെ ഇട്ടുണ്ടായിരുന്നു. ഭക്ഷണം രസമുണ്ട്, അടിപൊളിയാണ്. ആ എരുമ്പുളിയൊക്കെ പാകന്ന് ഇഷ്ടമായി ഫുഡ്. നല്ല രസം. ഞാൻ ഒരു വട്ടം, ഞാൻ ഓൾറെഡി ഫുഡ് കുറച്ച് കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ നിറഞ്ഞു, അപ്പോൾ കുറച്ച് കഴിച്ചിട്ടുണ്ട്.
ഇവിടെ പറയാ ഭക്ഷണം അടിപൊളിയാണ്. ഒരു കല്യാണത്തിനൊക്കെ കിട്ടണ അതേ ടേസ്റ്റാണ് കിട്ടണേ. ഈ ചിക്കൻ കറിയൊക്കെ വേണ്ടത്ര കഷ്ണങ്ങളൊക്കെ വേണ്ടത്ര കഷ്ണം എത്ര ക്വാണ്ടിറ്റി നമുക്ക് ഇഷ്ടമല്ലാത്ത തരും. കുറവാണെങ്കിൽ കുറവ് ഇട്ടരും, കൂടുതലാണെങ്കിൽ കൂടുതൽ. നല്ലോണം സംഭവമാണ് ഭക്ഷണം. യാതൊരു എത്രയും നിന്നാ വയറ് നിറച്ച് ഹാപ്പി ആയി പോവാ. അടിപൊളി ഭക്ഷണമാണ്, നല്ല ഭക്ഷണമാണ്. നല്ല അത്യാവശ്യം കഴിക്കാൻ ഉണ്ട്, ചിക്കനുണ്ട്, എല്ലാം അടിപൊളിയാണ്. ആ പേരിനോട് അടിപൊളി ചിക്കൻ അറിയാം. നല്ല കഷ്ണങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ആവശ്യത്തിന് കഴിക്കാൻ പറ്റുന്നുണ്ട്. വീട്ടിൽ കഴിക്കണ അതേമാതിരി തന്നെ. നെയ്ച്ചോറും ചിക്കൻ കറി അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അച്ചടക്കത്തോടെ കൃത്യതയോടെ നല്ല വൃത്തിയായിട്ടാണ് സംഘാടകർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒന്നിനും ഒരു കുറ്റം പറയാൻ നമുക്ക് പറയാനില്ല. വളരെ ഡീസൻ്റിലാണ്, നല്ല ഒരു ആതിഥ്യ മര്യാദയോടെ എല്ലാം വളരെ 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 മാന്യമായിട്ട് പെരുമാറി എല്ലാവരെയും വളരെ ഒരു കല്യാണ വീട്ടിലേക്ക് സൽക്കാര വീട്ടിലേക്ക് സൽക്കാര വീട്ടിലേക്ക് ക്ഷണിക്കുന്ന പോലെ സ്വീകരിച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഇന്ന് വളരെ സമൃദ്ധമായ ഭക്ഷണമാണ്. നെയ്ച്ചോറ്, കോഴിക്കറി, അതുപോലെ സലാഡ്, അച്ചാർ ഉൾപ്പെടെയുള്ള വളരെ വൈവിധ്യമാർന്ന ഭക്ഷണമാണ് ഇന്ന് ഭക്ഷണങ്ങളിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക്. മതി 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 മതി. ഭക്ഷണ കമ്മിറ്റിക്ക് ഒരു ഫുൾ എ ഗ്രേഡ് കൊടുക്കാം. കലാമത്സരങ്ങളിൽ എ ഗ്രേഡ് കൊടുക്കുന്ന പോലെ തന്നെ 3 ദിവസത്തെ പ്രകടനം പൂർണ്ണമായും എ ഗ്രേഡ് കൊടുക്കാൻ അർഹതപ്പെട്ടതാണ്. ആദ്യ ദിവസം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും നല്ല ഭക്ഷണം, 1-ാം ദിവസമായാലും 2-ാം ദിവസമായാലും ഇന്നാണെങ്കിലും. അതിലേറ്റവും സന്തോഷകരമായി തോന്നിയത് ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തു എന്നുള്ളത് നല്ല ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വിതരണത്തിൽ ലാഗിങ് ഇല്ല. സാധാരണ കലോത്സവ വേദികളിൽ ഭക്ഷണത്തിന് ക്യൂ കാണാറുണ്ട്, ഇവിടെ ക്യൂ ഒന്നും ഇല്ലാത്ത തരത്തിലേക്ക് നല്ല സംഘാടനം ഭക്ഷണ കമ്മിറ്റി ചെയ്തിട്ടുണ്ട്. വീണ്ടും ആവർത്തിക്കുകയാണ്, അവർക്ക് മുഴുവൻ കൊടുത്തിരിക്കുന്ന പേര് സ്നേഹവിരുന്ന് എന്നാണ്. അപ്പോൾ ആ ഒരു പേരിനെ അന്വർത്ഥമാക്കുന്ന രൂപത്തിലുള്ള സൗകര്യങ്ങളും അതിന് രുചികരമായ ഭക്ഷണവും ഇവിടെ ഉണ്ട്. അപ്പോൾ അത് വളരെയധികം കുട്ടികൾക്കും ഇവിടെ എത്തുന്ന എസ്കോട്ടും ടീച്ചേഴ്സും ഓഫീസിലടക്കമുള്ള എല്ലാ ആളുകൾക്കും വളരെയധികം ശ്രദ്ധേയമായ പ്രകടനമായിട്ടാണ് തോന്നുന്നത്. വളരെ നല്ല രീതിയിലാണ് ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. തുടക്കം തൊട്ട് സബ്ജില്ലാ കലാമേള 5, 6, 7, 8 ദിവസങ്ങളിലായിട്ടാണ് കൊണ്ടൂർ VMC ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്നത്. തുടക്കം തൊട്ട് ഇന്ന് 3-ാം ദിവസമാണ്. ഇതുവരെ വളരെ മനോഹരമായി ചിട്ടയോട് കൂടിയിട്ടാണ് ഈ പാചകശാലയും അതുപോലെ തന്നെ ഇതിൻ്റെ നടത്തിപ്പും മുന്നോട്ട് പോയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഗേൾസിലിതുപോലെ 1 ദിവസമെങ്ങാനും നോൺ വെജ് ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇന്ന് ചിക്കനും ഗീ റൈസും ആണ്, നാളെ ബിരിയാണിയാണെന്ന് പറഞ്ഞു. നല്ല അടിപൊളിയായിരുന്നു ഷറ. തീർച്ചയായിട്ടും വളരെ നല്ലത്. ഞാൻ ഇന്നലെയും ഇനി അതൊക്കെ കൂടെ പങ്കെടുത്ത ആളാണ്. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകളാണ് ഇവിടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. അതൊരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഇന്നലെ കേശവന്റെ നേതൃത്വത്തിലാണെങ്കിൽ പോലും ഇന്ന് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ്. ഇതൊരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇത്ര നല്ല രീതിയിലുള്ള ഭക്ഷണം, ഇപ്പോൾ നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം, നിങ്ങളും കഴിച്ചിട്ടുണ്ടാവും. വളരെയേറെ സന്തോഷം തോന്നി ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മയിലൂടെ നമ്മുടെ കുട്ടികളെ വരവേൽക്കാൻ കഴിഞ്ഞതിന്. ഇവിടുത്തെ കാര്യങ്ങൾ ഉഷാറായി പോകുന്നുണ്ട്. ഇവിടെ 5 പേര് നിന്നു. 2 പേര് കൊണ്ടുപോകാനും ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാനും അങ്ങനെയായിട്ട് മൊത്തത്തിൽ ഒരു 7-8 പേരൊക്കെ ഉണ്ട്. കൊടുക്കുന്നുണ്ട്, വേണ്ടത്ര കൊടുക്കുന്നുണ്ട്. ആ ഉണ്ട്, കൊറേ പേര് ചോദിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഓരോരുത്തരും അങ്ങനെ പോയി കഴിക്കും. ഒരാൾ കയറുമ്പോ ഒരാളെ ഇറങ്ങിയിട്ട് അങ്ങനെ ഇടയ്ക്ക് പോയി കഴിക്കും. ഇവിടുത്തെ എക്സ്പീരിയൻസ് പറയുമ്പോ ആൾക്കാർ വരുമ്പോ ഫുഡ് കൊടുക്കുമ്പോ ഓരോ
ഫേസിലുള്ള സാറ്റിസ്ഫാക്ഷനാണ് നിങ്ങളുടെ സക്സസ്. ഇപ്പോൾ ഇന്നലെ അതേമാതിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരാൾ ഞങ്ങൾക്ക് എല്ലാവർക്കും 101 ആൾക്ക് പെർഫ്യൂം തരാം, ഗിഫ്റ്റ് ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ കുറേ ടീച്ചേഴ്സ് പറഞ്ഞു സർവീസൊക്കെ അടിപൊളിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ നല്ല റിവ്യൂ കിട്ടുന്നുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഫുഡ് എത്തണില്ല അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. എല്ലാതും ഞങ്ങളിപ്പോൾ ഇവിടെ ഇപ്പോൾ വെള്ളത്തിന് ഷോർട്ട് വന്നാലും ഞങ്ങൾ അവിടെ അവരോട് അവിടെ പോയിരിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുകൊടുക്കണം, അങ്ങനെ എല്ലാ കാര്യവും ചെയ്യണം. അങ്ങനെ നെഗറ്റീവ്സ് ഒന്നും വന്നിട്ടില്ല, എല്ലാവരും നല്ല പോസിറ്റീവായി വന്നു പറഞ്ഞു. പിന്നെ ഒരു കമ്പനീൻ്റെ MD വന്നിട്ട് അയാൾ അദ്ദേഹം പറഞ്ഞു 101 പെർഫ്യൂം ഞങ്ങളിങ്ങനെ വർക്ക് ചെയ്യണ കണ്ടപ്പോൾ ഗിഫ്റ്റായിട്ട് തരാമെന്ന് പറഞ്ഞു. ഇന്ന് ഊട്ടുപുരയിലെത്തുന്നവർക്ക് വേണ്ടത്ര ഭക്ഷണം നൽകുക എന്നതായിരുന്നു KSTU തീരുമാനം. അതവർ നടപ്പാക്കുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത്. സ്വന്തം സംഘടന ഭക്ഷണ ചുമതല ഏറ്റെടുത്ത് മൂന്നാം ദിവസത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ തന്നെ തയ്യാറാക്കിയ ഭക്ഷണമാണ്, ഇത് കഴിച്ചിട്ട് എങ്ങനെ വരെ സത്യമായിട്ടും ഇത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിരുന്നു ഇതിലേക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിൽ എത്ര മേടിച്ചോളൂ, ഭക്ഷണം നല്ല രുചി വേണം, ഒരു പുതിയാപ്പിള സൽക്കാരത്തിന് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും അതങ്ങനെ വെക്കണമെന്ന് പ്രത്യേകം കുമ്മാളി കാറ്ററിങ്ങിലൂടെ ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിച്ചോന്നറിയില്ല, കഴിച്ചോ കറിയൊക്കെ നോക്കിയാൽ അറിയാം വളരെ കായത്തിലോട് കൂടെ ലൂസില്ലാതെ ഉണ്ടാക്കിയതാണ്. അപ്പം നമ്മൾ പ്രതീക്ഷയിൽ കൂടുതലും ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ സന്തോഷം നല്ല ഉണ്ട്. A+ തന്നൂടെ, A+ തന്നൂടെ, A ഗ്രേഡിന് മുകളിൽ A+ തന്നൂടെ. ആ ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. A ഗ്രേഡ് തീർച്ചയായിട്ടും ഞങ്ങൾ A ഗ്രേഡ് കിട്ടണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല, അതിനു വേണ്ടി ചെയ്തിട്ടില്ല, മറിച്ച് വരുന്നവരെ മനം നിറഞ്ഞ് പോവണം, വയറും നിറയണം, അതിനനുസരിച്ച് ചെയ്തു. നല്ലൊരു ഓഡിറ്റോറിയം ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. നല്ലൊരു പിന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന കുമ്മാളിനെ കിട്ടിയെന്നുള്ള മറ്റൊന്നാണ്. അതിലേറെ ഇവിടുത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ സംഘാടക സമിതിൻ്റെ നല്ലൊരു പിന്തുണ, പിന്നെ നമ്മുടെ പഞ്ചായത്ത് മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, MSF, മറ്റുള്ള എല്ലാവരുടെയും പിന്തുണയും, KSTU പ്രവർത്തകർ ഒറ്റക്കെട്ടായി കൂടി എന്നുള്ളത് കൊണ്ട് എല്ലാം കൊണ്ട് ഉഷാറായി, വളരെ സന്തോഷമുണ്ട്. സർവോപരി ഞാൻ പിന്നെ മറ്റൊരു നിലക്കും പറയല്ല, നിങ്ങളും ഞങ്ങളുടെ ഈ ഭക്ഷണം ഇത്രയും നന്നായാലും പുറം ലോകം അറിയിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. അതിന് നിങ്ങളും ഞങ്ങളോട് നന്നായി സഹകരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പണിയെടുത്തതല്ല, മറിച്ച് ഉള്ളത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് നിങ്ങളോടുള്ള കടപ്പാടും അറിയിക്കേണ്ടത്. ഇവിടെ ഇന്നലെ മിനിഞ്ഞാന്ന് സൂചിപ്പിച്ചതുപോലെ ഈ കലോത്സവം വണ്ടൂർ VMC ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടൂർ പഞ്ചായത്തിലേക്ക് എത്തുന്ന, പ്രത്യേകിച്ച് VMC എത്തുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണം വളരെ വൃത്തിയോടുകൂടി സൗകര്യത്തോടുകൂടി നൽകുക എന്നുള്ളതാണ് ഭക്ഷണ കമ്മിറ്റി ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി മൂന്നാം ദിവസം നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയും, അതിന് പുറത്ത് കുട്ടികൾക്ക് ഒരു മധുര പലഹാരം എന്ന നിലക്ക് വണ്ടൂർ ബോയ്സ് ഹൈസ്കൂളിൻ്റെ PTA വൈസ് പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള KT 100 ഇന്ന് ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ആ സന്തോഷം ഞങ്ങൾ നൽകുന്ന ഈ ഭക്ഷണത്തിൻ്റെ വിഭവത്തിൻ്റെ സന്തോഷം ഒന്നുകൂടി പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ ജിലേബി വിതരണത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ജിലേബി പച്ചയും മഞ്ഞയും എല്ലാ കളറും കൊടുത്തിട്ടുണ്ട്. പച്ച എന്നുള്ളത് ആദർശികമായിട്ട് ഇപ്പോൾ ചുട്ടുകൊണ്ടിരിക്കുന്നത് പച്ചയാണ്, ഇവിടെ മഞ്ഞയാണ് ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത്. ജിലേബി രാഷ്ട്രീയം, ജിലേബിയിലും ഭക്ഷണത്തിലും സംഘാടനത്തിലും ഒന്നും രാഷ്ട്രീയമല്ല. കലോത്സവത്തിന്റെ അവസാന ദിവസമായ നാളെ എഗ് ബിരിയാണിയാണ് വിളമ്പുക. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. 18 വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ സേവനം തുടരുന്നു. ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി, മഞ്ചേരി റോഡ്, വണ്ടൂർ. ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെയിൽ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, മെയിൻ റോഡ്, നിലമ്പൂർ.